എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 8 വമ്പൻ താരങ്ങളെ പുറത്തിരുത്തിയാണ് ഇന്ത്യ ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങിയത്. കോവിഡ് ഇന്ത്യക്ക് വലിയ പണി തന്നെയാണ് തന്നത്. ഇന്ത്യൻ ടീമിൽ മികച്ച കളി പുറത്തെടുത്ത സൂര്യകുമാർ അടക്കം എല്ലാവരും ഐസൊലേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പുതിയ ടീമിനെയാണ് ഇന്ന് ഇറക്കിയത്. 4 പുതുമുഖ താരങ്ങൾക്ക് ഇന്ന് അവസരം ഇന്ത്യ കൊടുത്തു. ഋതുരാജ് കേൾക്കുന്നത്, ദേവദത്ത് പടിക്കൽ, ചേതൻ സക്കറിയ, നിതീഷ് റാണ എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത്. ശ്രീലങ്കയ്ക്കായിരുന്നു ടോസ് ലഭിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് നല്ല തുടക്കം തന്നെയാണ് ലഭിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒന്നിനു പുറകെ ഒന്നായി വിക്കറ്റ് പോകാൻ തുടങ്ങി. ധവാൻ കൂടാതെ അരങ്ങേറ്റ താരമായ ദേവദത്ത് മാത്രമാണ് ഇന്ത്യൻ നിരയിലൊന്ന് പിടിച്ചു നിന്നത്. മലയാളി താരം സഞ്ജുവിൽ നിന്ന് വലിയൊരു ഇന്നിങ്സ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി സഞ്ജു എല്ലാവരെയും നിരാശപ്പെടുത്തുകയായിരുന്നു. 20 ഓവർ പിന്നിട്ടപ്പോൾ ഇന്ത്യക്ക് 132 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മോശം റണ് തന്നെയായിരുന്നു. 8 താരങ്ങൾ ഐസൊലേഷനിലായത് ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് പറയാം. സഞ്ജു ആണെങ്കിൽ വെറും 7 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ധവാൻ 40 റൺസ് നേടിയിരുന്നു. ലങ്ക അനായാസം ജയിക്കുമെന്ന് എല്ലാവരും കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ചെറിയ സ്കോർ മറികടക്കാൻ ലങ്ക കുറെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുടക്കം തന്നെ ലങ്കയ്ക്ക് പിഴച്ചു. ഇന്ത്യൻ ബൗളർമാർ ലങ്കയെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ധനഞ്ജയുടെയും ബാനികയുടെയും ഇന്നിങ്സ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. 1 നിമിഷം ഭുവനേശ്വർ കുമാർ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. പക്ഷേ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ഭൂവി കൊടുത്ത 6 ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ലാസ്റ്റ് ഓവറിലായിരുന്നു ശ്രീലങ്ക ഇന്ത്യയുടെ 132 റൺസ് മറികടന്നത്. 2 ബോൾ ബാക്കി നിൽക്കെ ശ്രീലങ്ക അങ്ങനെ വിജയിക്കുകയായിരുന്നു. ഇന്ന് സഞ്ജുവിനെ ബാറ്റിംഗിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും കീപ്പിങ്ങിൽ സഞ്ജു മികച്ചൊരു സ്റ്റംപിംഗ് നടത്തി. കുൽദീപ് യാദവ് എറിഞ്ഞ ബോളിൽ ദസുൻ ഷണകയെ ഒരു മികച്ച സ്റ്റംപിങ്ങിലൂടെ സഞ്ജു പുറത്താക്കുകയായിരുന്നു. 3ാം ഏകദിനത്തിൽ സഞ്ജു ഇതുപോലെ മികച്ചൊരു സ്റ്റംപിംഗ് നടത്തിയിരുന്നു. വീണ്ടും കീപ്പിങ്ങിൽ തന്നെ മികവ് കാട്ടിയിരിക്കുകയാണ് സഞ്ജു. നാളെയാണ് ഇന്ത്യയുടെ 3rd T20. വിജയിക്കുന്ന ടീമിനെ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.